ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോണത് മാരുതിയുടെ സിയാസ് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ആ വണ്ടിയിൽ നമ്മൾ ക്യാച്ച് ഓവർ നമ്മൾ ആദ്യമേ ഫിറ്റ് ചെയ്തത്, ക്യാച്ച് കവർ ഇതിന്റെ ഹാൻഡിലും വരുന്ന ക്രോമ് നമ്മൾ മുന്നേ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിന്റെ ബൗൾ ഉണ്ടായിരുന്നില്ല. ആ ബൗളും അതേപോലെ തന്നെ സൈഡ് ബീഡിങ്ങുമാണ് നമ്മളിപ്പോൾ ഇന്ന് ഇതിൽ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൈഡ് ബീഡിങ് നമ്മൾ ചെയ്യുന്നത് ബ്ലാക്കും ഒരു ചെറിയൊരു ക്രോമ് വരുന്നതാണ്. അത് ശരിക്കും ബാക്ക് ഭാഗത്ത് മാത്രമാണ് അതിന് ക്രോമ് വരുന്നുള്ളൂ, ഫ്രണ്ടിലെ ഫുൾ ബ്ലാക്കാണ് ഫ്രണ്ട് ഓർമ്മയ്ക്ക് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ബൗളും കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഈ ഹാൻഡിൽ ക്രോമ് ഇതിൽ മുന്നേ ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് നമ്മളവിടെ ഒന്ന് ഫിറ്റ് ചെയ്ത് പോയതാണ്. പക്ഷെ അന്ന് നമുക്ക് ഇതിൻ്റെ ബൗളുണ്ടായിരുന്നില്ല. ഉള്ളിലേക്ക് നമ്മളെ നഖം കൊള്ളുന്ന ഭാഗത്ത് വെക്കുന്നൊരു ഐറ്റം. അതിപ്പോൾ ഞാനത് കഴിയുമ്പോൾ അത് കാണിച്ചു തരാം. ഇപ്പോൾ സൈഡ് ബീഡിങ് നമ്മളതിൻ്റെ ഒട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബാക്ക് ഒടിച്ചു ഇങ്ങനെ അത് ഫ്രണ്ട് ഒട്ടിക്കുന്നു. ബാക്കിൽ ശരിക്കും ആ ക്രോമെമ്മ തന്നെ ഒരു സിൽവർ ലൈൻ വരുന്നുണ്ട്. അത് സിൽവർ ക്രോം, അത് ശരിക്കും കമ്പനി വരുന്ന ഒഇ വരുന്നൊരു മോഡലാണ്. കമ്പനി വരുന്നൊരു മോഡൽ. പിന്നെ അത് മാത്രമല്ല, സാധാരണ പല വണ്ടിയും സിയാസുമ്പ ശരിക്കും ഒട്ടിക്കാറ് ഡോറിൻ്റെ അടിഭാഗത്താണ്, ഏറ്റവും അടിഭാഗത്ത് റണ്ണിംഗ് ബോർഡിൻ്റെ മുകളിലായിട്ട് ഡോറുമേ. പക്ഷെ അങ്ങനെ ഒട്ടിച്ചിട്ടൊരു കാര്യമില്ല, അതൊരു ഷോയും ഇല്ല, അത് കാണൂല. ഇതാണ് ഞാൻ നഖം കൊള്ളുന്ന ഭാഗത്ത് വെക്കുന്ന ബൗള് പറഞ്ഞത്. ഈ അടിയിൽ ഈ സൈഡ് ബീഡിങ് ഒട്ടിച്ചിട്ട് യാതൊരു ഭംഗിയും വണ്ടിമേ ഉണ്ടാവാറില്ല. പല വണ്ടികളും ഒട്ടിച്ചിട്ടുള്ളത് അടിയിലാണ്, ഡോറിൻ്റെ ഏറ്റവും അടിഭാഗത്ത് റണ്ണിംഗ് ബോർഡിൻ്റെ തൊട്ട് മുകളിലായിട്ട്. പക്ഷെ അത് ഡോറിൻ്റെ സെൻറ്ററിൽ ഒട്ടിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സിയാസിന് സൈഡ് ബീഡിങ് ഒട്ടിക്കുമ്പോൾ ഭംഗിയുള്ളൂ. ഇപ്പം നല്ല ഷോയായിട്ടുണ്ട് കേട്ടോ, നല്ല സ്റ്റൈലായിട്ടുള്ളൊരു വർക്കാണ് നമ്മളിന്ന് ചെയ്തത്. അപ്പോൾ ക്യാച്ച് കവർ അതുപോലെ തന്നെ ബൗള്, ക്യാച്ച് കവർ മുന്നോട്ടിച്ചിട്ടുള്ളതാണ്, ബൗളാണ് ഇപ്പം നമ്മൾ ചെയ്തത്. അതേപോലെ തന്നെ സൈഡ് ബീഡിങ് കണ്ട, സൈഡ് ബീഡിങ്ങ് ബാക്ക് ഭാഗത്ത് മാത്രം കണ്ടോ ക്രോമ് ഞാൻ കാണിച്ചത്, ബാക്കിലത്തെ ഡോറിൻ്റെ ഒരു സൈഡിൽ മാത്രം കണ്ട, ആ സൈഡിൽ മാത്രം നമുക്ക് വരുന്നുള്ളൂ. ഇപ്പുറത്തേക്ക് ഒന്നും ക്രോമ് വരുന്നില്ല, ബാക്ക് ഭാഗത്ത് മാത്രമേ ക്രോമ് വരുന്നുള്ളൂ കണ്ട, ബാക്ക് ഡോറിൻ്റെ ലാസ്റ്റ് ഭാഗത്ത്. അപ്പോൾ ചെറിയൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു. നമ്മൾ ഈ വണ്ടിയിൽ മുന്നേ മാറ്റ് ചെയ്തിട്ടുള്ളതാണ്. അന്ന് തന്നെയാണ് നമ്മൾ ഈ ഹാൻഡിൽ ബൗളും അല്ല ഹാൻഡിൽമ ക്രോം ഒട്ടിച്ചതും. അന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ബൗളുണ്ടായിരുന്നില്ല, അതിപ്പോൾ വന്ന് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇതേപോലെ മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ആ കൈവച്ച ഭാഗമുണ്ടല്ലോ അടിയിൽ, ആ ഡോറിൻ്റെ അടിഭാഗത്ത് അവിടെ ശരിക്കും ഒരു ക്രോം വരുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ അവർ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത്രയും വർക്കോടുകൂടി നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഓക്കെ.